സാക്ഷ്യമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കീഴ്ഘടകമായ ബിസ്മി സ്ത്രീധനത്തിനും അനാചാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും ധൂർത്തിനുമെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന പ്രസ്ഥാനമാണ്. ഒരു തരി പണ്ടമില്ലാതെ, ഒരു ചില്ലിക്കാശിന്റെ ചെലവില്ലാതെ, ഒരു കാലിച്ചായയുടെ ചെലവില്ലാതെ പെൺകുട്ടികൾക്ക് സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ്യം. എല്ലാവരും അത് അംഗീകരിച്ചിട്ടില്ല. സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ, എഴുതിവെച്ചപ്പോൾ, സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ, ലേഖനങ്ങൾ എഴുതിയപ്പോൾ അന്ന് മുസ്ലിയാക്കന്മാർ പറഞ്ഞു, ഏയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്, അലിയാർ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ ദശകങ്ങൾ കഴിഞ്ഞു. കാന്തപുരം ഉസ്താദിന്റെ മർക്കതിന്റെ 23-ാം വാർഷികത്തിന് 23 വിവാഹങ്ങളാണ് ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്നത്. സംഘവിവാഹത്തിന്റെ ഉസ്താദുമാർ മുജാഹിദുകളാണ്. അന്ന് ആദ്യത്തെ സംഘവിവാഹങ്ങൾ അരങ്ങേറിയപ്പോൾ ചന്ദ്രികാപത്രത്തിൽ മുസ്ലിയാക്കന്മാര് വിമർശനം കൊടുത്തു. എന്ത്, സംഘവിവാഹം വിദഗ്ധത്താണ്, അത് തെറ്റാണ്. പക്ഷെ ഇപ്പോ സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം ചോദിച്ചു വാങ്ങൽ അനിസ്ലാമികം. ഉസ്താദ് കാന്തപുരം ആ എവിടെയെത്തി മുസ്ലിയാക്കന്മാർ? മർഹൂം കെ സി അബൂക്കർ മൗലവി പറയും, മുസ്ലിയാക്കന്മാര് ഐസംഘട്ടം ഐഡിയാണ്. ഒരു ഗ്ലാസ്സില് ഐസും കെട്ടിട്ടാല് അത് താന്നിങ്ങനെ നിൽക്കും, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മുസ്ലിയാക്കന്മാർ പൊന്തിക്കോളുന്നു, ഐസും കെട്ട പൊന്തിക്കോളുന്നു. ജനങ്ങളെ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, സത്യം അവർ വെട്ടിത്തുറന്ന് പറയാൻ തയ്യാറാകും അല്ലേ? അപ്പോ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കീഴ്ഘടകമായ ബിസ്മി സ്ത്രീധനമില്ലാത്ത, ആഭരണ ഭ്രമമില്ലാത്ത, ആർഭാടമില്ലാത്ത, ആഡംബരമില്ലാത്ത, ധൂർത്തില്ലാത്ത വിവാഹങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ കീഴിൽ ആയിരമായിരം വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 2005 കൊല്ലം മുമ്പ് നടന്നൊരു കേസായത്. 5 കൊല്ലം മുമ്പ് 6-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കുറെ പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയും മാത്രമുള്ള ഒരു വീട്ടിലെ ബാപ്പം പെട്ടെന്ന് മരിച്ചുപോയി. ആ കുടുംബവുമായി പരിചയമുണ്ടായിരുന്നു. അവരോട് എന്ന് പറഞ്ഞു, ചുങ്കത്തറയിൽ ഒരു ഓർഫനേജും അറബി കോളേജും ഉണ്ട്, ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, കൊട, പേന, പുസ്തകം, ഫീസ് എല്ലാം ഫ്രീയാണ്, അതുകൊണ്ട് വേണമെങ്കിൽ കുട്ടികളെ അവിടെ കൊണ്ടൊന്ന് പാർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ പഠിപ്പിക്കാൻ ഏർപ്പാടാക്കി. 6-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സൈനബ് എന്ന പെൺകുട്ടി, അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വയസ്സെത്രയെന്നറിയോ? കൊച്ചുകുട്ടിയൊന്നുമല്ല, 26 വയസ്സ്. എത്ര? അന്ന് 26 വയസ്സ്. എത്ര? 26 വയസ്സ്. എന്നിട്ട് 1-2 വിവാഹാലോചനകളൊക്കെ നടന്നു. ഒരു 40 വയസ്സായ ഒരു വിദേശ പൗരൻ വന്നു. ഇവർക്ക് വീടില്ല, ബാപ്പയുമില്ല, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ട്, വേണോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് 35 വയസ്സ് മാത്രം പ്രായമുള്ള, 26 വയസ്സുള്ള അവൾക്ക് 35 വയസ്സ് മാത്രം പ്രായമുള്ള ഡോക്ടർ അലാവുദ്ദീൻ എന്ന ഒരു ഡോക്ടറെ, റിയാദിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു അയാൾക്ക് വേറെ കുടുംബങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, അവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നിലക്ക് നിന്നാൽ നിങ്ങൾക്കും വീട് വെച്ച് തരാൻ അയാൾക്ക് താല്പര്യമുണ്ട്. സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബങ്ങളെല്ലാം കൂടി വിവാഹം നടന്നു. അവർ തമ്മിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, ശാരീരികവും മാനസികവുമായ അകൽച്ചകൾ ഉണ്ടായി. ആ വീട്ടിൽ നിങ്ങൾ അറിയണം, ആ പെൺകുട്ടിക്ക് പുറമെ 3 പെൺകുട്ടികൾ വിവാഹമോചിതകളായി നേരത്തെ വീട്ടിലിരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് പറഞ്ഞു, എന്ത്, തമിഴ്നാട്ടിലേക്ക്, മറുനാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന്. ആ വീട്ടിലെ 2 പെൺകുട്ടികളെ അവർ ആദ്യം കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് കേരളത്തിന് പുറത്തേക്കാ, തമിഴ്നാട്ടിലേക്കാ. ആരായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ബിസ്മിയാണ്. അവർക്ക് അഡ്രസ്സുകൾ കൈമാറുന്നു, ഈ പയ്യന്റെ അഡ്രസ്സുകൾ കൈമാറുന്നു, പയ്യന് ഇവളുടെ അഡ്രസ്സ് കൈമാറുന്നു. അവർക്ക് രണ്ടുപേർക്കും ആലോചിക്കുവാനും അന്വേഷിക്കുവാനും അവസരം ഇഷ്ടം പോലെ കൊടുക്കുന്നു. അവളുടെ ആങ്ങള നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു, ആങ്ങള നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. മുജാഹിദ് സെന്ററിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങി, മലയാളത്തിലുള്ള ഫോം, അവളും ആങ്ങളെയും കൂടി പൂരിപ്പിക്കുന്നു. അവന്റെ ഒപ്പ് അവർ കള്ളമായിടുന്നു, കാരണം അവൻ സ്ഥലത്തില്ലായിരുന്നു,
സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അവര് ഫോം കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നു. കുറെ കാലം കഴിഞ്ഞു, ഇടക്ക് വരും, കുറച്ചു ദിവസം നിൽക്കും, സാധനങ്ങളും സാമഗ്രികളും കൊണ്ടുവരും. ഇടക്ക് ചാക്ക് കണക്കിന് അരി അവളുടെ വീട്ടിലേക്ക് കൊടുത്തേക്കാൻ ആവശ്യപ്പെടും, കൊടുത്തേക്കും. അയാളുടെ ചെലവിൽ നല്ലൊരു വീട് വാടകക്കെടുത്ത് താമസിച്ചു. അവസാനം യോജിച്ചു പോവുകയില്ല എന്നായപ്പോൾ ചർച്ചയ്ക്ക് വന്നു. 100,000 രൂപ 6-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്വന്തം വീടൊന്നുമില്ലാത്ത ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ ആ പയ്യൻ തയ്യാറായി. 500,000 രൂപ വേണമെന്ന് അവളുടെ വീട്ടുകാർ അല്ല അവൾ ആവശ്യപ്പെട്ടു. അപ്പോ അത് കൊടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ കേസ് കൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് കൊടുക്കാൻ അവന്റെ അഡ്രസ്സ് കൊടുത്തത് ഞാനാണ്, കേസ് കൊടുക്കാൻ അങ്ങനെ പോയതാണ്. പിന്നെ കാണുന്നത് കൊട്ടേഷൻ സംഘത്തിന്റെ പിന്തുണയോടുകൂടി നിസ എന്ന ഇസ്ലാമിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാത്ത സുഹറ എന്ന പെണ്ണിന്റെ അനിസ്ലാമിക വേഷം ധരിച്ച പെണ്ണിന്റെ അകമ്പടിയോടുകൂടി സൈനബ എന്ന പാവം പെൺകുട്ടി ഏഷ്യാനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. ഞെട്ടിപ്പോയി. ഇത് പരിഹാരമാണോ? ഡൈവോഴ്സ് ആയിട്ടില്ല, അവൾ അവന്റെ ഭാര്യയാണ്, ഡൈവോഴ്സ് ആയിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് പത്രങ്ങളിൽ തിരുത്തുകൊടുത്തു, പല പത്രങ്ങളിലും അത് വന്നു, നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും അല്ലേ. എന്നിട്ട് ഏഷ്യാനെറ്റിൽ പോയി കുടുംബങ്ങളെ ഹാജരാക്കി, ഞങ്ങൾ വിശദമായി സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ചത് വെറും 2-3 മിനിറ്റാക്കി അവർ കട്ട് ചെയ്ത് കൊടുത്തു ഏഷ്യാനെറ്റ്. ശരി, അതെല്ലാം അള്ളാഹുവിന്റെ അടിമകളായ നമുക്ക് കാണാവുന്ന വിധത്തിൽ, മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഇവിടെയുള്ളതാണ്. ജനങ്ങളെ, എത്രയോ കാളിയന്മാർ കല്യാണം കഴിപ്പിക്കാറുണ്ട്, എത്രയോ ദല്ലാളിമാർ കല്യാണം കഴിപ്പിക്കാറുണ്ട്. ദല്ലാളിമാരില്ലാതെ മാതാപിതാക്കളെ, ആങ്ങളമാരെ നമ്മളൊക്കെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. വിവാഹമോചനങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട്. പ്രശ്നങ്ങളാകുന്നില്ലേ? ഉണ്ട്. അപ്പോഴൊക്കെ ആ വിവാഹം നടത്താൻ സഹായിച്ച, ഒരു ചില്ലിക്കാശ് വാങ്ങാതെ കല്യാണങ്ങൾ നടത്താൻ സഹായിച്ച ആളെ ബലിയാടാക്കലാണോ വേണ്ടത്? ആണോ? ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടായി, ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളും സാരഥികളുമൊക്കെ ഈ പ്രശ്നത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് ചിന്തിക്കുക. കല്യാണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ചർച്ചയിലെത്തും. ചിലത് വിവാഹമോചനത്തിൽ കലാശിക്കും, ചിലത് കുറെ കാലം മുന്നോട്ട് നീങ്ങും, പിന്നീട് യോജിക്കാൻ സാധ്യതയുണ്ടാകും അല്ലേ. ഇതൊക്കെ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ വിവാഹമോചനത്തിലേക്ക് എത്തിയിട്ടില്ല. 500,000 വേണോ 100,000 മതിയോ എന്നിടത്താണുള്ളത്, ഇപ്പൊ കേസിലാണുള്ളത്. അതിനിടയിൽ ഒരു പത്രം, ഒരു മാസിക എഴുതി, സുഹേർ ചുങ്കത്തറ അറസ്റ്റിൽ. ഞാനറിയില്ല, അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായി ഞാനറിയില്ല. എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാനറിയില്ല. പക്ഷേ പത്രങ്ങളുടെ സ്വഭാവം അതാണ് മക്കളെ. സാരമില്ല, അതൊന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനോ അതിൽ പ്രവർത്തിക്കുന്നവർക്കോ ഈ ആൾക്കോ ഒരു പ്രയാസമില്ല. മനഃപ്രയാസമുള്ളത് ആ പെൺകുട്ടിയുടെ കാര്യം ഇനിയും നീണ്ടുപോകുമല്ലോ എന്നതാണ്. കേസ് തീരാൻ എത്ര കൊല്ലമെടുക്കും? സ്വാഭാവികമായി ആ കൊല്ലങ്ങൾ മുഴുവൻ അവൾക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ. അതിന് പരിഹാരമുണ്ടാക്കുവാൻ കൈയടിക്കുന്ന, ചിരിക്കുന്ന, ഈ സംഭവത്തിൽ ഊറിച്ചിരിക്കുന്ന ആളുകൾക്ക് സാധിക്കുമോ പരിഹാരമുണ്ടാക്കാൻ അല്ലേ? ഒരാൾ പറഞ്ഞത് സുഹറയെപ്പറ്റി, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ നേതാവായ സുഹറയെപ്പറ്റി ഒരു സമസ്ത മുസ്ലിയാരുട്ടി പറഞ്ഞത് എടി നീയാണ് ആണ് എന്നാണ്. എന്തേ സുഹൈർ ചുങ്കത്തറയെ തളച്ചിടാൻ പറ്റി എന്നതിന്റെ പേരിൽ നോക്കണം, നോക്കണം. ശത്രുവിന്റെ ശത്രു മിത്രമാവുകയാണ്. ആരോട്? ആരെപ്പറ്റി? ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സുഹറ എന്ന പെണ്ണിനെ പറ്റി പറഞ്ഞത് അവളാണ് ആണ്. ഈ ജാതിയാണ് മുസ്ലിയാക്കന്മാരുടെ ബുദ്ധി. ആ മുസ്ലിയാക്കന്മാരുടെ ബുദ്ധിയല്ല ജനങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോ എന്താ പരിഹാരം എന്ന് ആലോചിക്കുക, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക. അതല്ലേ വേണ്ടത്? ആര് രംഗത്തിറങ്ങി? ആ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുവാൻ, ഏത് രീതിയിലാണ് പ്രശ്നം പരിഹരിക്കുക എന്ന് ആലോചിക്കുവാൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയ സഹോദരങ്ങൾ തയ്യാറായോ? സംഘടനകൾ തയ്യാറായോ? ക്ലിപ്പിംഗ് ഇട്ടവർ തയ്യാറായോ? മുസ്ലിയാക്കന്മാരെ,
നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കുവാൻ ജനങ്ങളെ നിങ്ങൾ പറയണം. മുസ്ലിയാക്കന്മാരോട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ക്ലിപ്പിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ ഫ്ലക്സ് ബോർഡായി കേരളത്തിലും മറുനാടുകളിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒരു പള്ളിയിൽ മൂത്രയിക്കാൻ കയറിയപ്പോ അപ്പുറത്തുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡ് മുസ്ലിയാരുട്ടി കൊണ്ടുവന്ന് ഞാൻ കാണുന്നിടത്തേക്ക് വെച്ചു. എന്തോ പരലോകത്തിന് വേണ്ടി വലിയ പുണ്യം ചെയ്ത രീതിയിൽ ഉൾപ്പുളകമണിഞ്ഞു കൊണ്ടാ മുസ്ലിയാരതീത്. ഞാൻ അവിടുന്ന് പോന്നപ്പോ പയ്യനത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. ഈ ജാതി ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്ത സഹോദരങ്ങളെ ഇതുകൊണ്ടൊക്കെ എന്താകാനാ? അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രോഗ്രാം അതുകൊണ്ട് മുടങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ട മുജാഹിദ പ്രവർത്തകന്മാർ ഇതിന്റെ പേരിൽ അകറ്റി നിർത്തിയില്ല. കേൾവിക്കാരെ കാഴ്ചക്കാരെ നിങ്ങളും കുറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് ആലോചിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാളിമാരും മൊല്ലാക്കന്മാരും മോലിയന്മാരും മുസ്ലിയാക്കന്മാരും ഒക്കെ വിവാഹങ്ങൾ നടത്താറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോ ഊരിച്ചിരിക്കലല്ല, കൈയടിക്കലല്ല, ക്ലിപ്പിങ്ങടലല്ല, ആ പെൺകുട്ടിയുടെ കണ്ണീരുകൊണ്ട് കളിക്കണ്ട, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കണ്ണീരുകൊണ്ട് കളിക്കണ്ട. മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ പറഞ്ഞേക്കണം. ഇതാണ് ആവശ്യം. അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും പിന്നീടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ കാദർ മാഷ്.